ശ്രദ്ധ പതരുന്നത് രാജ്യങ്ങളിൽ മാത്രമല്ല ശ്രദ്ധ പതരേണ്ട ആളുകൾക്ക് എല്ലായിടത്തും അതിനുള്ള കാരണങ്ങളുണ്ട് പാശ്ചാത്യദേശത്ത് മാത്രമല്ല ഇന്ന് മാത്രമല്ല ആയിരം വർഷങ്ങൾക്ക് മുമ്പ് പോലും ആളുകൾക്ക് ശ്രദ്ധ പതറിയിരുന്നു ആയിരം വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും ശ്രദ്ധയുള്ളവരും ശ്രേഷ്ഠരുമായിരുന്നു അല്ല അവരും നിങ്ങളെപ്പോലെ നല്ലതോ ചീത്തയോ ആയിരുന്നു അവരും ചെറിയ കൂട്ടങ്ങളായി സമയം ചെലവിടുകയായിരുന്നു ഇപ്പോൾ നമ്മൾ ആഗോളതലത്തിൽ സമയം ചെലവിടുന്നു അതുകൊണ്ട് ശ്രദ്ധ നിലനിർത്തുന്നതിനോ എന്തെങ്കിലും സ്വീകരിക്കുന്നതിനോ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണുള്ളത് ഇത് നിസാരമാണ് സ്വയം ഓർമ്മിപ്പിക്കുക നാളെ രാവിലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്ന് പരിശോധിക്കുക ഇപ്പോഴും ജീവനുണ്ട് കാരണം ഈ ഭൂമിയിൽ ദിവസേന ഒരു ദശലക്ഷത്തിലധികം ആളുകൾ മരിക്കുന്നു നിങ്ങൾ നാളെ രാവിലെ എഴുന്നേൽക്കുന്നു ഒരു ദശലക്ഷത്തിലധികം ആളുകൾ അവർ നാളെ എഴുന്നേൽക്കില്ല നിങ്ങൾ എഴുന്നേറ്റു ഒന്ന് പരിശോധിക്കുക നിങ്ങൾക്ക് ജീവനുണ്ട് വളരെ നല്ലത് അല്ലേ നിങ്ങൾക്ക് ജീവനുണ്ട് നിങ്ങൾക്ക് കുറഞ്ഞപക്ഷം പുഞ്ചിരിക്കാൻ കഴിയില്ലേ ഓ ഞാൻ ജീവനോടെയുണ്ട് നല്ലത് ഒന്ന് പരിശോധിക്കൂ ആ മൂന്നോ നാലോ അഞ്ചോ ആളുകൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അവരെല്ലാവരും ജീവനോടെയുണ്ടോ എന്ന് നോക്കൂ കാരണം ഒരു ദശലക്ഷം ആളുകൾ മരിക്കുകയാണെങ്കിൽ ചുരുങ്ങിയത് പത്ത് ദശലക്ഷം പേർക്ക് അവരുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും നഷ്ടപ്പെടുന്നു അല്ലേ അതുകൊണ്ട് അവരെല്ലാവരും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങളും അവരും ജീവിച്ചിരിക്കുന്നു വളരെ നല്ല കാര്യം എത്ര നല്ല ദിവസം അല്ലേ ഇതിനെ അത്ര ലളിതമായി കാണണ്ട ഇതൊരു തമാശയല്ല ഞാൻ നിങ്ങളെ ഇത് ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളിൽ അധികം ആളുകളും കരുതുന്നു മറ്റുള്ളവരെ മരിക്കും ഞാൻ മരിക്കില്ല മറ്റുള്ളവരെ മരിക്കൂ അല്ലല്ല നിങ്ങളും ഞാനും മരിക്കും സദ്ഗുരു ഞാൻ ചോദിക്കുന്നത് ഒരു ആത്മീയ ചോദ്യമാണ് അങ്ങനെ ദുഷിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇല്ല ഇതിൽ ദുഷിച്ചതായി ഒന്നുമില്ല മരണമെന്നത് നമുക്കെല്ലാവർക്കുമുള്ള ഒരു കാര്യമാണ് അല്ലേ ശരിയല്ലേ നമുക്കെല്ലാവർക്കും പൊതുവിലുള്ളത് നിങ്ങളുടെ നിറം കറുപ്പോ വെളുപ്പോ നീലയോ മഞ്ഞയോ നിങ്ങൾ എന്തുമാകട്ടെ പുരുഷനോ സ്ത്രീയോ മറ്റുള്ള ആറ് ലിംഗത്തിൽപ്പെട്ടവയോ നിങ്ങൾ എന്തുമാകട്ടെ നമുക്കെല്ലാവർക്കുമുള്ള ഒരു കാര്യമെന്നത് ഒരിക്കൽ നമ്മളെല്ലാവരും മരിക്കും മരണത്തിന്റെ സാർവത്രികത നോക്കൂ നിങ്ങൾക്ക് മരണമുണ്ടെന്ന് സ്വയം ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ ആരാണെന്നതിൻ്റെ ശാരീരികതയ്ക്ക് അപ്പുറമുള്ള ആ എന്തോ ഒന്നിനെ അറിയാനുള്ള ആഗ്രഹം സജീവമായ ഒരു പ്രക്രിയയാകൂ നിങ്ങൾ നിങ്ങളെല്ലാത്തിനെയും ഉൾക്കൊള്ളും ഇക്കാര്യം അറിയുമ്പോൾ അതായത് ഈ ശരീരവും നിങ്ങളുടെ മാനസിക തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാടകവും ഇതെല്ലാം നടക്കുന്നുണ്ട് എന്നാൽ ഒരിക്കൽ ഇതവസാനിക്കും വളരെ എളുപ്പത്തിൽ അത് അവസാനിക്കും നിങ്ങൾ കാത്തിരിക്കുകയേ വേണ്ടു നോക്കൂ മരണത്തെ കൈവരിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാത്തിരുന്നാൽ മതി നിങ്ങൾക്കും മറ്റുള്ളവർക്കും ആളുകൾ വന്നിട്ട് പറയും സദ്ഗുരു ഇയാൾ എന്റെ ശത്രുവാണ് എനിക്കിത് സഹിക്കാൻ പറ്റില്ല ഞാൻ പറയും ദയവായി കാത്തിരിക്കൂ നിങ്ങൾ ഭാരപ്പെടേണ്ടതില്ല വെറുതെ കാത്തിരിക്കൂ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ അയാളെ ഒഴിവാക്കും ഒന്നുകിൽ നിങ്ങൾ മരിക്കും അല്ലെങ്കിൽ അയാൾ മരിക്കും അതുകൊണ്ട് ഓരോ മണിക്കൂറിലും ഇത് ചെയ്യുക ഇപ്പോൾ ഏഴ് മുപ്പത് ഓ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു കൊള്ളാം ഇന്ന് ആറര മുതൽ ഏഴര വരെ ലോകത്ത് എത്ര പേര് മരിച്ചെന്നറിയാമോ എന്നാൽ ഞാനല്ല നോക്കൂ നിങ്ങളുടെ നശ്വരതയെപ്പറ്റി നിങ്ങൾ എപ്പോഴും ബോധവാനാകുകയാണെങ്കിൽ നിങ്ങളുടെ ആത്മീയ തലത്തെക്കുറിച്ച് നിങ്ങൾ നൂറ് ശതമാനം ബോധവാനാകും അതിന് കാരണം എവിടെയോ ബുദ്ധി കൊണ്ട് നിങ്ങൾക്കറിയില്ലെന്നല്ല എന്നാൽ അനുഭവം കൊണ്ട് നിങ്ങൾ അനശ്വരനാണ് കാരണം നിങ്ങൾ വാങ്ങിയിരിക്കുന്ന ചെരുപ്പുകളുടെ എണ്ണം നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങൾ പതിനായിരം വർഷം ജീവിച്ചിരിക്കുമെന്ന് ഉടുപ്പുകളുടെയും ചെരുപ്പുകളുടെയും എണ്ണം നോക്കുമ്പോൾ പലരും ആയിരവും പതിനായിരം വർഷത്തേക്കുള്ള ജീവിതം പ്ലാൻ ചെയ്യുന്നുവെന്ന് തോന്നും അല്ലല്ല ഇതൊരു ചെറിയ ജീവിതമാണ് ഇതൊരു ചെറു ജീവിതവും തികച്ചും നശ്വരവുമാണെന്ന് മനസ്സിലാകുമ്പോൾ നമ്മളത് യോഗ കൊണ്ട് ദീർഘിപ്പിക്കാൻ ശ്രമിക്കുന്നു നമ്മളത് അല്പം കൂടി നീട്ടാൻ ശ്രമിക്കുന്നു എന്നാൽ എന്തായാലും നിങ്ങൾ മരിക്കും ജീവിതത്തിൽ എല്ലാ സമയത്തും ഇക്കാര്യം ഓർമ്മിക്കുക ആദ്യമൊക്കെ അല്പം പ്രയാസമായി തോന്നും എങ്കിലും ഓരോ നിമിഷവും ഓർമ്മിക്കുക എനിക്ക് മരണമുണ്ട് ഒരിക്കൽ ഞാൻ മരിക്കും ചിലപ്പോൾ അത് ഇന്നാകാം മരണത്തോട് സൗഹാർദ്ദത്തിലാവുക അപ്പോൾ ഈ ശാരീരിക തലത്തിനപ്പുറമുള്ളത് അറിയുന്നതിനുള്ള ആ ആഗ്രഹം നിങ്ങൾക്കുള്ളിൽ അതിയായി ഉണ്ടാകും ഒരിക്കൽ ഈ ആഗ്രഹമുണ്ടായാൽ ഞാൻ പ്രതിനിധീകരിക്കുന്ന എല്ലാത്തിനെയും നൂറ് ശതമാനം സ്വീകരിക്കുന്നതിന് നിങ്ങൾക്ക് സാധ്യമാകും